നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴ കരൂരിൽ കൊല്ലപ്പെട്ട കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹം കിട്ടിയതോടെ ചുരുളഴിഞ്ഞത് രണ്ടാഴ്ച നീണ്ട ദുരൂഹത. പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസവും ദൃശ്യ മോഡൽ പ്ലാനിങ്ങും എന്നാൽ ഒടുവിൽ ജയചന്ദ്രനെ കുടുക്കി. വമ്പൻ നീക്കങ്ങളൊക്കെയാണ് ജയചന്ദ്രൻ കൊലപാതകം നടത്താനും അതിനുശേഷവും നടത്തിയിട്ടുള്ളത്. വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തി, തുടർന്ന് മൃതദേഹം കുഴിച്ചു മൂടുന്നു. എന്നാൽ പിന്നീട് ഈ സ്ഥലത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിജയലക്ഷ്മിയെ കുഴിച്ചു മൂടിയ ആ സ്ഥലത്തെ മണ്ണ് വിണ്ടു കീറിയത് കണ്ട ജയചന്ദ്രൻ മറ്റൊരു വീട് പണിയുന്നിടത്ത് നിന്ന് കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അവിടെ വിതറി. അതിനിടെയാണ് ബന്ധുക്കൾ വിജയലക്ഷ്മിയെ അന്വേഷിച്ച് ഇറങ്ങുന്നത്. ഇതോടെ മുൻപ് കണ്ട സിനിമയിലെ രംഗം അനുകരിച്ച് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസ്സിൽ കയറി അതിലുപേക്ഷിക്കുന്നു. പക്ഷേ ഇരുദിശയിലേക്കുമുള്ള യാത്രാ ടിക്കറ്റ് പ്രതി ഉപേക്ഷിക്കാൻ വിട്ടുപോയത് പോലീസിന് പിടിവള്ളിയായി. അങ്ങനെ ദൃശ്യം മോഡൽ പൊളിഞ്ഞടുങ്ങുന്നു. നവംബർ 4 വിജയലക്ഷ്മി അമ്പലപ്പുഴയിലെത്തിയത്. 6 മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടെ എറണാകുളം ഡിപ്പോയിലെ KSRTC ബസ്സിൽ നിന്ന് ലഭിച്ച ഫോണാണ് നിർണായകമാകുന്നത്. ഫോൺ ലഭിച്ച കണ്ടക്ടർ അത് പോലീസിന് കൈമാറി. ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിൽ അയച്ച സന്ദേശങ്ങൾ അതിൽ നിന്ന് പോലീസിന് കിട്ടി. ഇതോടെ വിജയലക്ഷ്മി അവസാനമായി സംസാരിച്ചത് ജയചന്ദ്രനുമായാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. ജയചന്ദ്രനെ തേടി പോലീസ് അമ്പലപ്പുഴയിലെ വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. മീൻ പിടിക്കാൻ ഈ സമയം ജയചന്ദ്രൻ കടലിൽ പോയിരുന്നു. കടലിൽ പോയാൽ ഒരാഴ്ചയോളം കഴിഞ്ഞ് ജയചന്ദ്രൻ തിരിച്ചെത്തൂ എന്നാണ് ഭാര്യ സുനിമോൾ പറഞ്ഞത്. എന്നാൽ നിർണായകമായ ചില വിവരങ്ങൾ സുനിമോളിൽ നിന്ന് ഇതിനിടെ പോലീസിന് ലഭിച്ചു. ഇതോടെ എല്ലാം പോലീസ് ഉറപ്പിച്ചു. കടലിൽ നിന്നെത്തിയ ജയചന്ദ്രനെ പോലീസ് പൊക്കി. വിജയലക്ഷ്മി എറണാകുളത്തുണ്ടെന്നാണ് ആദ്യം ജയചന്ദ്രൻ പറഞ്ഞത്. പിന്നീട് മറ്റെവിടേക്കോ പോയി എന്നായി. ഇവരുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ അടക്കം നടത്തിയ ശ്രമങ്ങളെല്ലാം തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പൊളിഞ്ഞു വീണു. പിന്നെ കുറ്റസമ്മതം. ഞായറാഴ്ച കസ്റ്റഡിയിലായ ഇയാളിൽ നിന്ന് ദുരൂഹതയുടെ ചുരുളഴിച്ച പോലീസ് അന്ന് തന്നെ കൊലപാതക സ്ഥലത്തെത്തി വീടും പരിസരവും അടക്കം പരിശോധിച്ച് സാഹചര്യ തെളിവുകൾ ശേഖരിച്ചു. കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി. വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന്റെ ശൗചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു. വീട് പണിയുന്നതിന് തലേന്ന് കല്ലിട്ട സമീപത്തെ പുരയിടത്തിൽ മൃതദേഹം കയറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷമാണ്. 1 ആഴത്തിൽ കുഴിയെടുത്താണ് മൂടിയത്. ഇവിടെ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഓരോ തവണ അന്വേഷണം വഴിതെറ്റിക്കാൻ ജയചന്ദ്രൻ ശ്രമിക്കുമ്പോഴും പോലീസ് ഡിജിറ്റൽ തെളിവുകൾ നിരത്തി അതെല്ലാം പൊളിച്ചെടുക്കുകയായിരുന്നു. ഒടുവിൽ കൊലപാതകത്തിന്റെ വിവരങ്ങൾ ഗത്യന്തരമില്ലാതെ പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു പ്രതി. കരുനാഗപ്പള്ളി സ്വദേശിനിയായ വിജയലക്ഷ്മിയെ ഇടുക്കിയിലാണ് വിവാഹം കഴിച്ചയച്ചത്. ഈ ബന്ധത്തിൽ 2 എന്നാൽ അവരുമായി അകന്ന ഇവർ കരുനാഗപ്പള്ളിയിൽ തിരിച്ചെത്തി കുലശേഖരപുരം കൊച്ചുമാമൂട് ലീലാഭവനത്തിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇതിനിടെയാണ് തുറമുഖത്ത് മീൻപിടുത്ത ബോട്ടിൽ തൊഴിലാളിയായ ജയചന്ദ്രനുമായി സൗഹൃദത്തിലായത്. സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ. ആലപ്പുഴയിൽ യുവതിയെ തലക്കടിച്ചുകൊന്ന് കുഴിച്ചുമൂടിയ കേസിൽ നിർണായകമായതും പ്രതി KSRTC ബസ്സിൽ ഉപേക്ഷിച്ച മൊബൈൽ ഫോൺ തന്നെയായിരുന്നു. ദൃശ്യം സിനിമയിലേതുപോലെ കൊല്ലപ്പെട്ടയാളുടെ ഫോൺ ഉപേക്ഷിക്കുന്നതിന് പകരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ കൊണ്ടിട്ട് അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു പ്രതി ജയചന്ദ്രന്റെയും ശ്രമം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.